ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. നാമജപത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നാമം ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഹൈന്ദവ വിശ്വാസമനുസരിച്ചും മറ്റുള്ള മതങ്ങളുടെ വിശ്വാസമനുസരിച്ചും നാമജപം, പ്രാർത്ഥന ഇവയ്ക്കൊക്കെ വളരെ അധികം പ്രാധാന്യമുണ്ട്. മനസ്സിൻ്റെ മോശമായ അവസ്ഥകൾ, മോശമായ ചിന്തകൾ മനസ്സിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിന് ശക്തിമത്തായ നാമജപത്തിന് കഴിയുന്നു എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. നാമ ജപിക്കുമ്പോൾ മനസ്സും ശരീരവും ശാന്തമായി ഒരു നാമത്തിൽ തന്നെ അർപ്പിക്കുന്നു. ഈശ്വരവിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നത് മൂലം മനസ്സിനും ശരീരത്തിനും വളരെ ലാഘവവും ലാളിത്യവും ഉണ്ടാകുന്നു. അതുമൂലം മനസ്സിന് വളരെയധികം ശാന്തിയും മനസ്സിൻ്റെ ഊർജം നിമിത്തം ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ വിഹരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഊർജം മനസ്സിന് സിദ്ധമാകുന്നു. നാമജപം മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന്, ഉറക്കെ ജപിക്കുന്നത്, ശബ്ദമില്ലാതെ ജപിക്കുന്നത്, മനസ്സിൽ മാത്രം ജപിക്കുന്നത്. ഏത് തരത്തിലുള്ള നാമജപമാണ് വളരെ ശക്തിമത്തായത് എന്ന് ചോദിച്ചാൽ, മാനസികമായി മനസ്സിൽ മാത്രം ജപിക്കുന്ന, ഒരു വിട്ട് ജപിക്കുന്ന നാമജപത്തിന് വളരെയധികം ശക്തിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊക്കെ സമയങ്ങളിൽ എപ്പോഴൊക്കെ ജപിക്കാം, നാമം ജപിക്കാം, ഏതൊക്കെ നാമങ്ങൾ ജപിക്കാം എന്നൊക്കെ ഉള്ളതിൽ, എത്ര ഒരു ജപിക്കാം എന്നുള്ളതിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ദേവി ദേവന്മാരുടെ നാമങ്ങൾ പല ഒരു ഉറക്കെ ജപിക്കാറുണ്ട്. മനസ്സിലും ഉറക്കെയും ചുണ്ടനിക്കുമൊക്കെ ജപിക്കാറുണ്ട്. അതിന് ചില എണ്ണങ്ങളും ചില നിഷ്ഠകളും പാലിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് 108 108 എന്നിങ്ങനെയുള്ള എണ്ണങ്ങൾ വെച്ചാണ് നാമജപം ജപിക്കാറ്. ഈശ്വരനെ ആരാധിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് അവരുടെ നാമങ്ങൾ, സ്തോത്രങ്ങൾ, സഹസ്രനാമങ്ങൾ, സഹസ്രരൂപങ്ങൾ ഇവയൊക്കെ മനസ്സിൽ കുടിയിരുത്തി ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ആരാധിച്ചാലും ആ അതീന്ദ്രിയ ശക്തിയുള്ള ഈശ്വരൻ്റെ നന്മയും ചൈതന്യവും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും മനസ്സിന് നന്മയും ഐശ്വര്യവും ചുറ്റുമുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജവും ഈശ്വരൻ തരുന്നു. സംസാര സാഗരത്തിൽ ഒട്ട് ഉഴയുന്ന ജീവിതങ്ങളെ, മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനും ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും വർത്തമാനകാലത്തിലും ഉണ്ടാകുന്ന ഏതെല്ലാം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ മനസ്സിനെ ആനന്ദചിത്തമാകുന്നതിന് ഈശ്വരന് കഴിയും ഈ നാമജപത്തിലൂടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കുന്നു ഒരേ നാമം തന്നെ പലവരും ആവർത്തിക്കുന്ന വഴി. അതുപോലെ തന്നെ വിദ്യാകാരകൻ, വിദ്യയ്ക്ക് വളരെയധികം പ്രയോജനമുണ്ടാകുന്നു. ഇളക്കമില്ലാത്ത നിശ്ചലമായ മനസ്സിൽ പല കാര്യങ്ങളും പല ഭാവനകളും ഭാവവും വരുന്നതുകൊണ്ട് നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. നാമം ജപിക്കുന്നുകൊണ്ട് ഉള്ള ഗുണങ്ങൾ നമ്മുടെ സംസാര സാഗരത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ജീവിതം സുഖകരമാക്കുന്നതിനുള്ള മനസ്സിന് സന്തോഷവും സമൃദ്ധിയും ചുറ്റുപാടും സമൃദ്ധിയും, അതോടൊപ്പം തന്നെ ധനധാന്യങ്ങൾ വർദ്ധിക്കുക ഇവയൊക്കെ നല്ല രീതിയിൽ ജപം, ജപതപാദികൾ, നാമജപങ്ങൾ ചെയ്യുന്ന മൂലം ലഭിക്കുന്നു. നാമം ജപിക്കുന്ന സമയം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ശുദ്ധി വരുത്തി നാമം ജപിക്കേണ്ടത് ജപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സന്ധ്യാസമയത്തും വിളക്ക് വെച്ചതിന് ശേഷം നാമം ജപിക്കാൻ സാധിക്കും. ഇതൊക്കെ ഈ സമയങ്ങളിൽ അതിരാവിലെ ജപിക്കുന്ന നാമജപത്തിന്, ഗുരുവിടുന്ന നാമജപത്തിന് വളരെയധികം ശക്തിമത്തായിരിക്കും. കാരണം ബ്രാഹ്മമുഹൂർത്തം ആ സമയം പോസിറ്റീവ് എനർജി ഭൂമിയിൽ ലഭ്യമാകും. ഈ സമയത്ത് ജപിക്കുന്ന നാമത്തിനൊക്കെ വളരെയധികം ഫലസിദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ സൂര്യ അസ്തമയ സമയത്ത് അതിനുശേഷം സന്ധ്യയ്ക്ക് നാമജപം ജപിക്കുമ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ഭൂമിയിൽ നാമം ജപിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാകും. അതൊക്കെ മനസ്സിൻ്റെ മോശമായ അവസ്ഥകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാൻ സാധിക്കും, പ്രകാശം ഉണ്ടാക്കിത്തരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നാമം ജപിക്കുന്ന പോലെ തന്നെ ദേവീദേവ സങ്കല്പങ്ങൾ മനസ്സിൽ ധ്യാനിക്കാം. അതൊക്കെ വളരെയധികം ഗുണം ചെയ്യും. ഭഗവാന്റെ സാന്നിധ്യം, ചൈതന്യം നമ്മുടെ അടുത്ത് ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇതിലൂടെ സാധ്യമാകും എന്ന് മനസ്സിലാക്കുക. ഏത് തരത്തിലുള്ള ഭക്തരാണെങ്കിലും ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വിഷ്ണു ഭക്തരെന്നും ശിവഭക്തരെന്നും ദേവി ഭക്തരെന്നും ഒക്കെ ഉള്ള വേർതിരിവ് കൂടാതെ തന്നെ അവർ ഇഷ്ടദേവനെയോ ദേവിയെയോ അവരുടെ ഇഷ്ടനാമങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് നാമജപം ആരംഭിക്കാം.
അതൊക്കെ നമ്മുടെ ജീവിതത്തിന് സന്താന പരമ്പരയ്ക്ക് തലമുറകൾക്ക് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെ സ്ഫുരണം ലഭിക്കും, നമുക്ക് ജീവിതത്തിന് അനുകൂലമാക്കും, അതോടൊപ്പം തന്നെ ചുറ്റുപാടും നമുക്ക് അനുകൂലമാക്കി തീർക്കും എന്നുള്ളത് നിസ്സംശയം പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നാമജപത്തിൻ്റെ ഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല. നമ്മുടെ ഏതാഗ്രഹങ്ങളും സാധിക്കുന്നതിന് നമ്മുടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള ശക്തി ലഭിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദുർബലതകളും ഒക്കെ നമ്മുടെ സമീപത്ത് നിന്നും ഓടി അകലുകയും ഏതാഗ്രഹവും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. നാമജപത്തിന് ശക്തിമത്തായ ഫലങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സ്വാധീനിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.